പിന്നീടും വരുന്ന ഈ വാർത്തകളിൽ എവിടെയും സിപിഎം ഇടതു ബന്ധം ആരോപിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ കാർഡിൽ എവിടെയും അതിന്റെ ഭരണസമിതിയുടെ രാഷ്ട്രീയ ചായ്വ് എന്താണ് എന്ന് മാതൃഭൂമി വ്യക്തമാക്കാതെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഡ്രൈവിങ്ങിനിടയിൽ ഡ്രൈവറോടൊപ്പം തന്നെ തൊട്ടടുത്തായി മറ്റൊരാൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഡ്രൈവർ ചെവിയിൽ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുകയാണെന്ന് തോന്നും. അടുത്തിരിക്കുന്നയാൾക്ക് സീറ്റ് ബെൽറ്റ് ഇല്ല. ഈ ചിത്രം മലയാള മനോരമയിൽ ഇടം പിടിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടോ? കാർ ഓടിക്കുന്നതിനിടെ ചെവിയിൽ തൊട്ടത് കെണിയായി. യുവാവിന് 2000 രൂപ പിഴ. മനോരമയിൽ 7 ഒക്ടോബർ ഉച്ചക്ക് 11:55 വന്ന വാർത്തയാണ്. അതിന്റെ അടിക്കറി നമുക്ക് നോക്കാം. കാർ ഓടിക്കുന്നതിനിടെ ഇടതു കൈകൊണ്ട് ചെവിയിൽ തൊടുന്ന മുഹമ്മദ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് പിഴയടക്കാൻ നിർദ്ദേശിച്ചു മോട്ടോർ വാഹന വകുപ്പ് അയച്ച നോട്ടീസിലെ ചിത്രം. AI ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം മനോരമയുടെ കുത്തിത്തിരിപ്പ് വാർത്തകളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ്. ഇതിന്റെ ലിങ്ക് ഫേസ്ബുക്ക് വഴി കിട്ടിയതാണ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ കേറിയവരെല്ലാം പൂരത്തെറിയാണ്. ഏതൊരാൾക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന കാര്യമാണ് മനോരമ വക്രീകരിക്കാൻ ശ്രമിക്കുന്നത്. 2000 രൂപ പിഴ എങ്ങനെ കിട്ടി? നമുക്ക് ആ പടം ഒന്നുകൂടി നോക്കാം. ഡ്രൈവ് ചെയ്യുന്ന ആളുടെ ഇടത് ചെവിയിൽ ഫോണാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൊട്ടടുത്തിരിക്കുന്നയാൾ ഫ്രണ്ട് സീറ്റിലാണ്, സീറ്റ് ബെൽറ്റും ഇട്ടിട്ടില്ല. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമപ്രകാരം ഇത് രണ്ടും കുറ്റകരമാണ്. ഓടിക്കുന്ന വേളയിൽ മൊബൈൽ ഫോണിൽ സംസാരിക്കുന്നതും മുൻപിലത്തെ സീറ്റിൽ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ ഇരിക്കുന്നതും കുറ്റകരമായ രണ്ട് പ്രധാന കുറ്റങ്ങളാണ്. ഇത് രണ്ടും ഈ ചിത്രത്തിൽ നിന്ന് തന്നെ ഒറ്റ നോട്ടത്തിൽ ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. എന്നിട്ടും മനോരമക്ക് ആ ഇടത് കൈകൊണ്ട് ചെവിയിൽ തൊടുന്നതായിട്ടാണ് ഇത്ര തോന്നിയത്. ഞാൻ ഈ ചെവിയിൽ തൊടുന്നതും ഫോണിങ്ങനെ പിടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പെട്ടെന്ന് നോക്കി തരുമല്ലോ. അതേ നിലയിൽ തന്നെ ഈ ഫോട്ടോയിൽ നിന്ന് അത് വ്യക്തവുമാണ്. എന്നിട്ടും മനോരമയുടെ ഈ കുത്തിത്തിരിപ്പ് ഇനി എന്ന് തീരാനാണ്? കാർ ഓടിച്ചിരുന്ന മുഹമ്മദ് തന്റെ ഇടത് കൈകൊണ്ട് ഇടത് ചെവിയിൽ തൊടുന്ന ഇത് മോട്ടോർ വാഹന വകുപ്പ് വെച്ച ഫോട്ടോയിൽ കാണാമെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫേസ്ബുക്കിനകത്ത് വന്ന അവരുടെ പോപ്പപ്പ് തമ്പലിനൊക്കെ കിടക്കുന്നത്. മനോരമയുടെ ഈ വാർത്ത ഇപ്പൊ പൊളിഞ്ഞിട്ടുണ്ടെന്നുള്ളത് അതിനകത്തൊരു സത്യം പോലും ഇല്ല. കുറ്റകരമായ കാര്യങ്ങളാണ് വണ്ടി ഓടിച്ചിരുന്നയാളും തൊട്ടടുത്ത് ഇരുന്നയാളും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2000 രൂപ AI ക്യാമറ പരിശോധനയിൽ പിഴയായി മോട്ടോർ വാഹന വകുപ്പ് ചുമത്തുകയും അതിന്റെ നോട്ടീസ് കാർ ഉടമസ്ഥന് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതേ ദിവസം മാതൃഭൂമി പുറത്തുവിട്ട ഒരു കാർഡുണ്ടായിരുന്നു. 36 കോടി രൂപയുടെ അഴിമതി ആരോപണം ഇടുക്കി ഡീലേഴ്സ് സഹകരണ ബാങ്കിൽ കൂട്ടരാജി എന്നുള്ളതാണ് വാർത്ത. ഇടുക്കിയിൽ ഇടുക്കി ജില്ലാ ഡീലേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 36 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതാണ് വാർത്ത. അപ്പൊ ഈ വാർത്ത ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ ഒരു കാര്യം 100% ഉറപ്പാണ്. ഈ സംഘം ഭരിക്കുന്നത് CPIMO ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതിയല്ല. മറിച്ച് സംഘം ഭരിക്കുന്നുണ്ടാവുക കോൺഗ്രസോ UDF നേതൃത്വത്തിലുള്ള സംഘമോ ആയിരിക്കും. എന്തായാലും BJP ഇത്രയും വലിയൊരു സംഘം നടത്തിക്കൊണ്ടുവന്നപ്പോങ്ങൊന്നും കേരളത്തിലില്ല. 1-2 കോടി രൂപയുടെതല്ല, 36 കോടി രൂപയുടെ ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. അവിടെ നടത്തിയത് കോൺഗ്രസ് ആണ് UDF ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ വാർത്തയെ ബന്ധപ്പെടുത്തിയിട്ടുള്ള കാർഡിൽ എവിടെയും അതേത് ഭരിക്കുന്ന മുന്നണിയാണെന്നോ പാർട്ടിയാണെന്നോ രേഖപ്പെടുത്താതെ പോയിരിക്കുന്നു. നേരെ മറിച്ച് നിങ്ങളൊന്ന് ഓർമ്മിച്ചു നോക്കിയേ, ഇത് ഏതെങ്കിലും CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിനകത്ത് 36 കോടി പോട്ടെ, ഒരു 10 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നാൽ പോലും അതിനെ ഇതിലും വലുതായി ഫോളോ അപ്പുകളായി 10 വാർത്തകളും 10 കാർഡുകളായിട്ടും കൊടുക്കുന്ന മാതൃഭൂമി തന്നെ ഇവിടെ പറയാതെ പറഞ്ഞിട്ടുണ്ട് ഇത് UDF ഭരിക്കുന്ന സഹകരണ സംഘമാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘമാണ് എന്ന്. ആ ബാങ്കിൽ നിന്ന് ആൾക്കാർ കൂട്ടരാജിയാണ്. ജീവനക്കാർ ഈ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് കൂട്ടരാജി വെക്കുന്ന സംഭവങ്ങളൊക്കെ ഇപ്പോഴും മാതൃഭൂമിക്ക് അതിന്റെ ഭരണസമിതി ആരാണെന്ന് പുറത്തു പറയാൻ കഴിയാത്ത രീതിയിലേക്കാണ് വാർത്തകൾ പോലും കൊടുക്കുന്ന അവസ്ഥ. അപ്പൊ സംഗതി വ്യക്തമാണ്, സഹകരണ മേഖലയാകെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് ED എന്ന് നമുക്കറിയാം. പക്ഷേ എന്നിരുന്നാലും ഇത്തരം ക്രമക്കേടുകളെ ഒരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കുന്നതുമല്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും എല്ലാം പറഞ്ഞതുമാണ്. പക്ഷേ പിന്നീടും വരുന്ന ഈ വാർത്തകളിൽ എവിടെയും CPIM ഇടത് ബന്ധം ആരോപിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ കാർഡിൽ എവിടെയും അതിന്റെ ഭരണസമിതിയുടെ രാഷ്ട്രീയ ചായ്വ് എന്താണ് എന്ന്
മാതൃഭൂമി വ്യക്തമാക്കാതെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്.